Hi friends, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഉച്ചഭക്ഷണം, അതായത് നമ്മുടെ ലഞ്ച് റൂട്ടീനാണ്. നമ്മൾ ഇപ്പോൾ നമ്മളെല്ലാം ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓൾറെഡി സാധാരണ രാവിലെയാണ് ഞാൻ ഒരു 9 മണി ആകുമ്പോഴത്തേക്ക് കുട്ടികൾ സ്കൂൾ പോകുന്നതിന് മുമ്പേ എല്ലാം ഉണ്ടാക്കാറാണ് പതിവ്. പക്ഷേ ചില സമയത്ത് ലേറ്റാവും. ലേറ്റാവാനുള്ള കാരണം എന്നറിയോ? രാവിലത്തെ ഫുഡ് ചപ്പാത്തിയോ അല്ലെ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ കുട്ടികൾ രണ്ടാളും അതേ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ചോറ് വേണ്ടാന്ന് പറയും. ബാക്കി എന്തുണ്ടാക്കിയാലും ചോറേ കൊണ്ടുപോകുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായി. ഇന്നിപ്പം ഇന്ന് ചോറാണ് കൊണ്ടുപോയത്. പക്ഷേ ഞാൻ ചോറ് രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിലാണ് സാധാരണ ഞാൻ വെക്കുക. പിന്നെ ഒരു വറവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് രാവിലെ ഉണ്ടാക്കി, അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതിപ്പം ഏകദേശം ഒരു ഇപ്പോൾ 12:30 സമയം ആണ്. ഞാൻ എന്താക്കിയാൽ ആ ചോറ് കുക്കറിലുള്ള ചോറ് വാർത്തിട്ടില്ലായിരുന്നു ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ എന്താക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഇപ്പോൾ വാർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ചോറില്ല ഇങ്ങനെ എന്താ പറയുക, പശപശപ്പില്ല, അതുപോലെ ഒരു ഉണ്ട കെട്ടിയ പോലെ ഉണ്ടാവും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിലേക്ക് കുറച്ചുകൂടി വെള്ളമിട്ട് ഒന്നുകൂടി തിളപ്പിച്ചിട്ട് തിളച്ചതിന് ശേഷമാണ് ഞാൻ ഊറ്റി കൊടുക്കുക. അപ്പോൾ നല്ല പൊടി പൊടിയായിട്ട് വരും. അപ്പോൾ അതാണ് നല്ലൊരു ടിപ്പാണ് നിങ്ങൾക്ക്. അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. പിന്നെ ഞാൻ ഒരു സാമ്പാർ ഉണ്ടാക്കുവാണ്. സാമ്പാറിന് വെണ്ടയ്ക്കയും പിന്നെ വേറെ എന്തപ്പോൾ വഴുതനങ്ങയും പിന്നെ സവാളയും പിന്നെ ഉള്ളി സോറി തക്കാളിയും കൂട്ടിയിട്ടുള്ള സാമ്പാറാണ്. പരിപ്പൊന്നും ഇടാതെ ഉണ്ടാക്കുന്നതാണ്. എപ്പോഴും ഞാനത് കൂടുതൽ പരിപ്പ് ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാൻ പരിപ്പ് ഇടാതെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ കഷ്ണമൊക്കെ വേവാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ ഉപ്പ് ഇട്ടിട്ട് പിന്നെ കുറച്ച് പുളിയിലെ വെള്ളം, പുളിയിലെ പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം മാത്രം ഇട്ട് കൊടുക്കും. വെണ്ടയ്ക്ക ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ടാവില്ല, അതിന് വേണ്ടിയിട്ട് ഞാൻ പുളി ഇട്ട് കൊടുക്കും. അങ്ങനെ വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പുറത്തല്ലേ ഞാൻ ഒരു ചീരച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് മുളക്, അത് ഉണക്കുമുളകാണ്, കുമുട്ടി മുളക് വേണമെങ്കിൽ ഏത് വേണോ അത് ഇടാം. എന്താ വെച്ചാൽ എരിവിനനുസരിച്ച് നിങ്ങൾ മുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ ഉഴുന്ന് പരിപ്പ്, പിന്നെ മല്ലി, മല്ലിപ്പൊടി അല്ല കേട്ടോ, മല്ലി, ഉഴുന്ന് പരിപ്പ്, പിന്നെ ഇടുന്നത് ഉലുവ, ജീരകം, കായം, അതൊക്കെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അത്ര സാധനം ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ മുതുമനായിട്ട് അങ്ങനെ ഇങ്ങനെ ഇടും. എന്നുവെച്ചാൽ പൊടിയൊന്നും യൂസ് ചെയ്യില്ല. അങ്ങനെ ഇട്ടിട്ട് നല്ല ഒരു മൂപ്പിച്ചതാണ്. മൂപ്പിച്ചതിന് ശേഷം ഞാൻ എന്താക്കുന്ന അരച്ചെടുക്കും. അരച്ചിട്ട് അതിലേക്ക് യോജിപ്പിച്ചെടുക്കും. അപ്പോൾ ഞാനിപ്പോൾ വറുത്ത് കൊടുക്കുവാണ്. അങ്ങനെ ഇത് ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈൽ ഇങ്ങനെ കേട്ടോ. ഞാൻ എൻ്റെ ഒരു അടുക്കള കാണുമ്പോൾ എല്ലാം കച്ചറ കച്ചറയാക്കി വെച്ചിട്ടാണത്. ഇവിടെ നിങ്ങളെ മുമ്പിൽ ഒരു കാണുന്നില്ല, ഒരു നീല ബക്കറ്റ് എന്ന് പറയില്ല, അതിൽ ഫുള്ള് സ്നാക്സാണ്. കുട്ടികൾക്ക് കഴിക്കാനുള്ള സ്നാക്സൊക്കെ അതിൽ എടുത്ത് വെക്കാറാണ് പതിവ്. എന്താ പറയുക, സ്കൂളിൽ നിന്ന് വന്ന ശേഷം ആദ്യം ചായ സ്നാക്സാണ് കുട്ടികൾ കഴിക്കുക. മക്കൾക്ക് രണ്ട് പേർക്കും എണ്ണപ്പലാറാണ് ഇഷ്ടം. പിന്നെ ഞാൻ പൊതുവെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് കഴിക്കാൻ വിടില്ല, ബക്കറ്റ് എടുക്കാൻ വിടില്ല. ഞാൻ ചിലപ്പം എന്താ പറയുക, പഴംപൊരിയോ അല്ലെങ്കിൽ ഉഴുന്നുവടയോ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ ഉണ്ടാക്കാം. എപ്പോഴും ഉണ്ടാക്കാറില്ല കേട്ടോ, സമയം കിട്ടാറില്ല. ഇതിപ്പോൾ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ വീട്ടിലെ പണിക്ക് ആളുണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ അവരോടാണ് സംസാരിക്കുന്നത്. ഞാൻ ഇടിയപ്പത്തിൻ്റെ ഒരു ബാക്കിയുള്ള ഇടിയപ്പത്തിൻ്റെ മാവ് ഞാൻ അങ്ങോട്ട് കൊടുത്തതാണ്. പിന്നെ ഇതെന്ന് അറിയോ, ഞാൻ മിക്സിയിലേക്ക് തേങ്ങയാണ് ഇടുന്നത്. തേങ്ങ ഞാൻ എന്താ പറഞ്ഞാൽ ചിരകുന്നതിന് പകരം ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കും. അപ്പോൾ എനിക്ക് അതാണ് എളുപ്പം തോന്നുക. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യും. അങ്ങനെ ചെയ്തിട്ടാകുമ്പോൾ അതെല്ലാം പൊടിഞ്ഞിട്ട് നല്ല ഇതാവും. പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അരക്കാനാണ് പതിവ്. അങ്ങനെ അരച്ചെടുക്കുക. ഞാൻ നേരത്തെ പുളി ഞാൻ പിഴിഞ്ഞിട്ട് അതിൻ്റെ ഇതുണ്ടല്ലോ, നല്ല രീതിയിൽ പിഴിഞ്ഞല്ല, കുറച്ച് പുളിയുടെ വെള്ളം മാത്രമേ ഞാൻ സാമ്പാറിൻ്റെ കഷ്ടത്തിലിട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ഞാൻ ഇപ്പോൾ ഇട്ട് അരക്കുമ്പോൾ ബാക്കിയുള്ള പുളിയെല്ലാം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചിട്ടാണ് ഒന്നിച്ച് ചേർക്കുക. Thank you.
ഇങ്ങനെ ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫുള്ളായിട്ട് ആ സ്ലാബ് മൊത്തം കുളമായിരിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പച്ചക്കറിയും അതെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ച പോലെ ഉണ്ടാവും. പിന്നെ അതിന് ശേഷമാണ് ഇങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എല്ലാം ഒതുക്കി വെക്കുക. സാധാരണ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ അത് ഞാൻ അരച്ചത് പിന്നെ സാമ്പാറിലേക്ക് ഞാൻ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്താക്കാന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ആ ചോറിന് കുറച്ച് വെള്ളമായിട്ട് തിളപ്പിക്കാൻ വെക്കൂലേ, അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഇളക്കി കൊടുക്കുക. ഞാൻ പിന്നെ ഇളക്കി തിളക്കാൻ തുടങ്ങിയതിന് ശേഷം നമുക്കത് ഉച്ചെടുക്കാം, വാർത്തെടുക്കാം. പിന്നെ ഇപ്പം ഞാൻ കാണിച്ചില്ലേ, അത് എൻ്റെ കട്ടിങ് ബോർഡാണ്, ഞാൻ ഒരു പലകയാണത് മരത്തിൻ്റെ, അതിലാണ് ഞാൻ കട്ട് ചെയ്യാറ്. പിന്നെ ഞാൻ അതിന് മുമ്പേ ഒന്ന് കാണിച്ചില്ലേ, അതെന്ന് പറഞ്ഞാൽ ഞാൻ തേങ്ങ ബാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു അങ്ങനത്തെ ഒരു അളവിലിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാനാണ് പതിവ്. സാമ്പാർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം, അല്ല ഇട്ട് കൊടുക്കാം. സോറി, അപ്പം ചോറും അതേപോലെ ഇപ്പം തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ സാമ്പാർ റെഡിയായി. പിന്നെ ഇപ്പോൾ ചോറ് ഇപ്പോൾ ഓൾറെഡി തിളച്ചു. ഇപ്പോൾ ഞാനത് നമുക്ക് ഊറ്റിയെടുക്കാം. ഞാൻ സാധാരണ ഊറ്റിയെടുക്കുമ്പോൾ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഇത് ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടാണ് ഊറ്റിയെടുക്കാറ്. ഇനി ഡയറക്റ്റായിട്ട് ഞാൻ ഇങ്ങനെ കുക്കറിൽ നിന്ന് അതിലേക്ക് ഇങ്ങനെ ചേരിച്ച് കൊടുക്കും. ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയതെല്ലാം ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഇതുപോലെ ഞങ്ങളുടെ ചെരിക്കറാണ് പതിവ്. ഇനി ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് എന്താ പറയുക, ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഞാനിത് വറവാണ്, അത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനിത് കുമ്പളങ്ങ വറവാണ് ഉണ്ടാക്കിയത്. ഞാൻ കുമ്പളങ്ങ വറവ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഇതുപോലെ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്യും. പിന്നെ ചോറ് നമ്മൾ വീട്ടിൽ ഞാനും മക്കളും ഹസ്ബൻഡും മാമനും ഒക്കെ ആയിട്ട് പിന്നെ പണിക്കാരും ഒക്കെ ആയിട്ട് 10 9 10 ആളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ചോറും കറിയും എല്ലാം ആവണം. അപ്പോൾ ഇത് സാമ്പാർ, പിന്നെ വേറൊരു സാധനം കൂടിയുണ്ട്. ഇത് ഇന്നലത്തേതാണ്. ഇതെന്താ അറിയോ, ഇത് രസമാണ്. രസം എന്ന് പറഞ്ഞാൽ നമ്മൾ ലെമൺ കൊണ്ട് ഉണ്ടാക്കിയതാണ് രസമാണത്.